നമസ്കാരം, അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശനിയുടെ വക്രഗതിയെക്കുറിച്ചുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ശനി 5 ജൂൺ വക്രഗതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 12 മകരം രാശിയിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പ്രാധാന്യം നേടുക എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ബേസിക്കലി. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം വിവാദപൂർവകമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് അഗ്നിപഥിൻ്റെ കാര്യം, അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നമ്മുടെ കേരളത്തിലാണെങ്കിലും പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ ഇവയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശനി വക്രഗതിയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇവയെല്ലാം കൂടുതലായിട്ട് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടവം ലഗ്നമായിട്ടുള്ള ഹൊറോസ്കോപ്പാണ് ഇന്ത്യയുടേത്. അതിൽ 9 ഭരിക്കുന്നത് ശനിയാണ്. ഇപ്പോൾ ശനി 10 അതായത് ഇന്ത്യയുടെ 10 കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 12 9 കടന്നു പോകും. 9 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം, ജനക്കൂട്ടം, അതുപോലെ തന്നെ 10 എന്ന് വെച്ചാൽ ഗവൺമെൻറ്. അപ്പോൾ ശനി ഇനി 2023 ജാനുവരിയിലെ കുംഭം രാശിയിലേക്ക് തിരിച്ചെത്തുള്ളൂ. അപ്പോൾ ഇത്രയും നാളും ഭയങ്കരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, നമ്മെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ബാധിക്കുന്ന പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ അവർ പതുക്കെ പതുക്കെ CAA മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളൂ, പക്ഷേ വേറെ സ്റ്റേറ്റിലൊക്കെ അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇനിയും കൊണ്ടുവരാൻ പോകുന്നത് ഒരു കാര്യമാണ്, യൂണിഫോം സിവിൽ കോഡ്. ഞാൻ CAA യൂണിഫോം സിവിൽ കോഡിനെയും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു കുറേ നാളുകൾ, അതായത് 5 ജൂൺ വരെയുള്ള സമയം പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ഇവ ഓരോ ലഗ്നക്കാർക്കും അല്ലെങ്കിൽ ഓരോ രാശിക്കാർക്കും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഗോചരം എന്നത് ചന്ദ്രൻ വഴി നോക്കണം, ലഗ്നം വഴി നോക്കണമെന്ന്. പരാശരൻ്റെ ബൃഹത് പരാശര ഹോരാശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ട്രാൻസിറ്റുകൾ, ഗോചരം, അവ ചന്ദ്രൻ നിൽക്കുന്ന രാശി വഴി നോക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അസ്ട്രോളജി പല രീതിയിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലഗ്നം വഴി വെച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വെച്ച് നോക്കാം, അല്ലെങ്കിൽ ചന്ദ്രൻ വെച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചന്ദ്രൻ വെച്ച് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ ലഗ്നം വെച്ച് മാത്രമല്ല, ചന്ദ്രൻ വെച്ച് മാത്രമല്ല, സൂര്യൻ വെച്ച് നോക്കാറുണ്ട്, ആരുടെ ലഗ്നത്തിനെ വെച്ച് നോക്കാറുണ്ട്, അതുപോലെ തന്നെ കാരകാംശ ലഗ്നത്തിനെ വെച്ച് നോക്കാറുണ്ട്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അസ്ട്രോളജി പഠിക്കുന്നവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ എക്സ്പെരിമെൻറ്റേഷനിൽ താല്പര്യമുള്ളവർക്ക് ഈ വക കാര്യങ്ങളെല്ലാം നോക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോരോ രാശിക്കാരുടെ അല്ലെങ്കിൽ ലഗ്നക്കാരുടെ ആയിട്ട് നോക്കാം. ഇതിൽ ഞാനൊരു പ്രത്യേക കാര്യം പറയട്ടെ. ഇപ്പോൾ കുംഭം രാശിയിലൂടെ സ്ലോ ഡൗണിൽ പോകുന്ന ശനി 12 മകരം രാശിയിലെത്തും. അപ്പോൾ ഈ ഒരു കുറച്ച് സമയം, അതായത് ഇന്നിപ്പോൾ തന്നെ 22 ആയല്ലോ, ഇപ്പോൾ കുറച്ച് നാളത്തേക്കുള്ളൂ. ഞാനിപ്പോൾ കുംഭം രാശിയുടെ അത്ര സീരിയസ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ മകരം രാശിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് ഭയങ്കരമായിട്ട് ട്രിഗറാകാൻ പോകുന്നത്. അതുകൊണ്ട് കൂടെ ഒരു കാര്യം പറയട്ടെ, കൊറോണ പിന്നെയും അപ്പിയർ ചെയ്യുന്നൊരു സമയമാണിത്. ഇന്നലെ തന്നെ ടെസ്റ്റിൽ ഒരു ദിവസം 4000 പേർക്ക് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മകരം രാശിയിലൂടെയുള്ള ഒരു നീക്കത്തിനെയാണ്. കാരണം അർത്ഥപൂർവകമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാകുന്നത് ഈ മകരം രാശിയിലൂടെയുള്ള ട്രാൻസിറ്റിലാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുംഭം രാശി സ്കിപ്പ് ചെയ്യുകയാണ്. മേഡം ലഗ്നത്തിന് ശനി ഭരിക്കുന്നത് 10 ഭാവവും 11 ഭാവവുമാണ്. അപ്പോൾ 10 അതായത് 5 ജൂൺ വരെയുള്ള ഫലങ്ങൾ ശനിയുടെ ട്രാൻസിറ്റിൻ്റെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയറാണ്, നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസാണ്, നമ്മുടെ അംബീഷനാണ്, ആഗ്രഹങ്ങളാണ്, നമ്മുടെ പിതാവിൻ്റെ സമ്പത്ത്, പിതാവിനെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സിനെ, ഓഫീസിലാണെങ്കിലും സീനിയേഴ്സിനെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അപ്പോൾ ഈ രാശിയിലൂടെ, ഈ ഭാവത്തിലൂടെ ശനി പോകുമ്പോൾ, സ്ലോ ഡൗണിൽ പോകുമ്പോഴത്തേക്കും റീവർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നേരത്തെ ചെയ്തിരുന്ന ജോലികളിൽ റീവർക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന ജോലി കിട്ടാനുള്ള സമയമാണ്. അപ്പോൾ
നിങ്ങൾ രണ്ടാമത് അപ്ലൈ ചെയ്ത് ചിലർക്കൊക്കെ ചില കമ്പനീസിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരിക്കും, നേരത്തെ അവർ അപ്ലൈ ചെയ്ത് കാണുമായിരിക്കും, അതിൽ അവർ കിട്ടിക്കാണത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് റീ വർക്ക് ചെയ്യാനുള്ള, അതിലൊക്കെ റീ അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. ഒരു പക്ഷേ നിങ്ങൾ റീ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഒരു നിങ്ങൾക്ക് അവരെ പിന്നെയും നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാനുള്ള ഒരു സമയം കൂടിയാണ്. പക്ഷേ ഈ പത്താം ഭാവത്തിലൂടെ ശനി പോകുമ്പോഴത്തേക്കും ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്ന കർമ്മം എന്താണെന്നുള്ളൊരു അപ്രൈസലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ ചെയ്ത ഒരു കർമ്മത്തിന് അക്കോർഡിംഗ്ലി ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ യു പി എസ് സി എന്നിവയിലൊക്കെ നേരത്തെ പരാജയപ്പെട്ടവർക്ക് രണ്ടാമത് ഒന്നുകൂടെ എഴുതാനുള്ള അവസരം ഈ സമയം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ബോസ്, അതായത് സുപ്പീരിയേഴ്സുമായിട്ടുള്ള മാനേജേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ള പോകാനുള്ള ഒരു അവസരവുമുണ്ട്. നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ മാനേജേഴ്സ് എടുത്തുനിന്നിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ സമയം ജോലിക്ക് റിസ്ക് എടുക്കാൻ അത്ര നല്ല സമയമല്ല. ശനിയുടെ റിട്രോഗ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനെ വളരെയധികം മുരടിപ്പിക്കുന്ന ഒരുമാതിരി റിട്രോഗ്രഷനാണ്. കാര്യം ശനി എന്ന് വെച്ചാൽ ബേസിക്കലി അതൊരു നാച്ചുറൽ നെഗറ്റീവ് ആയിട്ടുള്ള പ്ലാനറ്റാണ്. അത് ഓൾറെഡി തന്നെ സ്ലോവർ ആയിട്ടുള്ള പ്ലാനറ്റ്, അത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ ശനിദശയിലും ഏഴര ശനിയിലും അതുപോലെ തന്നെ കണ്ടക ശനിയിലും ഒക്കെ നമുക്ക് ലൈഫ് വളരെ സ്ലോ ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യാം. അപ്പോൾ അതൊന്നുകൂടെ സ്ലോ ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ഒരു സ്ലോ ഡൗൺ പോലെ, ട്രൂ സ്ലോ ഡൗൺ പോലെ നമുക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് തോന്നാം. പക്ഷേ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ, അതിന് പ്രത്യേകിച്ച് റെമഡി ഒന്നുമില്ല. പക്ഷേ ഇത് നമ്മുടെ ആ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും നമ്മുടെ ആ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും പറ്റിയ ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരു സമയമാണ്. സ്ലോ ആണെങ്കിലും നമ്മുടെ കരിയറിൽ പല പ്രൊജക്റ്റുകൾ സ്ലോ ആയിട്ട് പോയാലും നമുക്ക് അത് ബെറ്ററായിട്ട് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു സാറ്റേണിൻ്റെ റിട്രോഗ്രഷൻ നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ ശനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാലാം ഭാവത്തിന് ആസ്പെക്ട് ചെയ്യാം. നാലാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വീട്, ഫാമിലി, കുടുംബം, ഇവയിലൊക്കെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കുടുംബത്തിന് വേണ്ടി കൂടുതൽ ചിലവ് ചെയ്യേണ്ടി വരും, കുടുംബത്തിലെ ആൾക്കാരുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും, കുടുംബത്തിൽ പലതരം ആക്ടിവിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ശനിയുടെ ആസ്പെക്ട് നാലാം ഭാവത്തിൽ അത്ര നല്ലതല്ല. അപ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ സ്വീറ്റ് ആക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇനി ഇവരുടെ ആസ്പെക്റ്റ് പോകുന്നത്, ശനിക്ക് മൂന്ന് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് മൂന്ന് ആസ്പെക്റ്റിൽ ഒന്ന് പന്ത്രണ്ടിലും ഒന്ന് ഏഴിലും പിന്നെ ഒന്ന് നാലിലുമാണ്. ഈ ഏഴിലും നാലിലുമുള്ള ആസ്പെക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പന്ത്രണ്ടിലും ഉള്ള ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മാരിറ്റൽ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാരിറ്റൽ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ഷൻ, കൂടുതൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പം നല്ലൊരു മഹാദശ അപഹാരത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഏഴര ശനിയാണെങ്കിലും ശനിയുടെ റിട്രോഗ്രേഷൻ ആണെങ്കിലും അതൊന്നും അത്ര പ്രോബ്ലമാറ്റിക് ആയിരിക്കില്ല. എസ്പെഷ്യലി നിങ്ങളുടെ ഏതെങ്കിലും ഭാവം മഹാദശ അപഹാരത്തിലൂടെ, അതായത് പത്താം ഭാവമോ നാലാം ഭാവമോ പന്ത്രണ്ടാം ഭാവമോ ഏഴാം ഭാവമോ മഹാദശ അപഹാരത്തിലൂടെ ആക്റ്റീവ് ആണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. ഈ മഹാദശ നല്ല ഭാവങ്ങളെയാണ് ആക്റ്റീവ് ആക്കിയിരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു സാധാരണ റിട്രോഗ്രഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അത് ഈ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ശനി റിട്രോഗ്രേഷൻ ആയിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിക്കുക, ആ കാര്യങ്ങളുടെയൊക്കെ റെപ്പറ്റീഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ മഹാദശ അപഹാരത്തിന് അതീതമായിട്ട് ശനിയുടെ വക്രഗതി പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരത്തില്ല. ശനിയുടെ വക്രഗതി കാരണം എനിക്കിപ്പോൾ ഇത് സംഭവിക്കും അത് സംഭവിക്കും അങ്ങനെയല്ല, മഹാദശ അപഹാരം എന്ത് ഓഫർ ചെയ്യുന്നോ അതായിരിക്കും മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനോട് ഈ ശനിയുടെ വക്രഗതി ഏതെങ്കിലും ഭാവങ്ങൾ ആക്റ്റീവ് ആകുന്നുവെങ്കിൽ, എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ശനിയുടെ വക്രഗതി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഈ ശനിയുടെ വക്രഗതി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെയും ബാധിക്കുന്നൊരു വിഷയമായതിനാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഈ പൊളിറ്റിക്കൽ ഇവൻറ്റുകളൊക്കെ നോക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൺസേൺ നമുക്കും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഇടവം രാശി. ഇടവം രാശിക്ക് 9-ഉം 10-ഉം ഭാവങ്ങളാണ് ശനി ഭരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാവങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ പത്താം ഭാവത്തിലൂടെ ശനി പൊയ്ക്കൊണ്ടിരിക്കുന്നു, വക്രഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ജൂലൈ 12-ാം തീയതി അത് നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്ക് പോകും. ഇപ്പോൾ ഫോറിൻ കൊളാബറേഷൻസ് ആണ് മെയിൻലി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഫോറിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ലൊരു ഏജൻസിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വീസ വാലിഡാണോ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന രാജ്യത്ത് നിങ്ങൾക്ക് നല്ല ഫെസിലിറ്റി കിട്ടുമോ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ശനിയുടെ വക്രഗതി എന്ന് വെച്ചാൽ റെപ്പറ്റീഷനാണ്. ഒരു പക്ഷേ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും അപ്ലൈ ചെയ്യാനുള്ളൊരു സമയമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പലരും കാനഡ യൂറോപ്പിലേക്ക് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ പലരും പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെയും രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ IELTS അങ്ങനത്തെ ഉള്ളൊരു യോഗ്യതാ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് പരീക്ഷകൾക്ക് എഴുതിയിട്ട് കിട്ടാതിരുന്നവർക്ക് രണ്ടാമത് എഴുതാനുള്ളൊരു സാഹചര്യം കൂടെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. 9th ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാദർലി ഫിഗേഴ്സിനെ, നമ്മുടെ പിതാവ് അല്ലെങ്കിൽ ഗുരുക്കൾ, നമ്മുടെ മെൻറ്റേഴ്സ്, അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ട അവസ്ഥയും നിങ്ങളുടെ പണ്ടത്തെ ഗുരുക്കന്മാരെ കാണാനുള്ള ഒരു സാഹചര്യവും അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം തന്ന ഒരു വ്യക്തിയെ കാണാനുള്ള അവസരവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. പിന്നെ പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അത് വക്രഗതിയാണെങ്കിൽ സാരമില്ല, പഠിക്കാനുള്ള കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ എഫർട്ടിട്ട് പഠിക്കാനുള്ള വളരെയധികം നല്ല സമയമാണ്. അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോറിൻ യാത്രകൾ, നേരത്തെ പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ സാധിക്കാതിരുന്ന സ്ഥലത്തേക്ക് പിന്നെയും പോകാനുള്ളൊരു സമയവും കൂടിയാണ്. പിന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒഫ്കോഴ്സ് അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അത് നാച്ചുറലി, ക്വൈറ്റ് നാച്ചുറൽ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. അപ്പോൾ ശനി 3rd ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. 3rd ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള എഫേർട്ടുകളുടെ, സ്വന്തം ബിസിനസ്സിൻ്റെ ഒരു ഭാവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാം. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ വന്നവർക്ക് ഒന്നുകൂടി ഒരു എഫേർട്ട് ഇടാനുള്ള സമയമാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ അങ്ങനെയുള്ള പ്രോമിസ് ഉണ്ടോ നോക്കണം. ഇപ്പോൾ സ്വന്തം ബിസിനസ്സൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോമിസ് നമ്മുടെ ഹൊറോസ്കോപ്പിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബിസിനസ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രോമിസ് ഇല്ലാത്തവർക്ക്, നിങ്ങൾക്ക് ജോലി വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനാണ് നിങ്ങളുടെ ഒരു ഹൊറോസ്കോപ്പ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സ്വന്തമായിട്ടുള്ള ബിസിനസ്സിലേക്ക് പോകാവൂ. അല്ലാത്ത പക്ഷം 3rd ഭാവത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനത്തെ ആ ഹൊറോസ്കോപ്പിൽ, നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ നല്ല ക്ലിയർ ആയിട്ട് അങ്ങനത്തെ ഒരു പ്രോമിസ് ഉണ്ട് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളും നെയ്ബേഴ്സിനെയും പിന്നെയും കാണാനുള്ള അവസരവും നെറ്റ്വർക്ക് ഗ്രൂപ്പുകളിൽ, ഫോർ എക്സാമ്പിൾ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കൂട്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ, കുറേ നാളായിട്ട് കാണാതിരുന്ന റിലേറ്റീവ്സിനെ കാണാനുള്ള അവസരവും ഈ സമയം കിട്ടുന്നതാണ്. ഈ ഒരു ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റ്, മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ റൈറ്റേഴ്സ്, പബ്ലിഷേഴ്സ്, ടീച്ചേഴ്സ്, പ്രീച്ചേഴ്സ്, കൗൺസിലേഴ്സ് ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3rd ഭാവവും 9th ഭാവവും എഴുത്തിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ എഴുത്തുകാർക്ക് അവർക്ക് കൂടുതൽ ശ്രമകരമായിട്ടുള്ള പ്രൊജക്റ്റുകൾ വന്ന് ചേരുകയും ചെയ്തിരുന്ന പ്രൊജക്റ്റുകളിൽ റീവർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളോടും മല്ലിടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഈ സമയം വേണം. ഒരു പക്ഷേ അഗ്നിപഥനെതിരായിട്ട് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കളത്തിലിറങ്ങിയ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർക്കെതിരായിട്ട് ആക്റ്റീവായിട്ട് കരിങ്കൊടി കാണിക്കുന്ന ആളായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം. അല്ലാത്ത പക്ഷം റിട്രോഗ്രേഷൻ എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് എന്ന ഉള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും അങ്ങനത്തെ ലീഗൽ ഇഷ്യൂസിൽ പോകാനുള്ള, ചെന്ന് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ ലീഗൽ ഇഷ്യൂസിൽ നിങ്ങൾ പോയി ചേർന്നാൽ അത് ലൈഫ് ലോങ് ഒരു ത്രെട്ട് പോലെ ആയിരിക്കും. ഉദാഹരണത്തിന് പ്ലെയിനിൽ കരിങ്കൊടി കാണിച്ച ആൾക്കാർ, അവരങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്കിനി ലൈഫ് ലോങ് ആയിട്ടുള്ള ബാൻ വന്നില്ലെങ്കിൽ എനിക്ക് അത്ഭുതമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ഇവൻറ്റുകളിലൊക്കെ നിങ്ങൾ എടുത്തു ചാടുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, രാഷ്ട്രീയക്കാരുടെ മക്കളൊന്നും തന്നെ ഇങ്ങനത്തെ ഇതിൽ പോയി തലയിടാറില്ല. കാരണം അവർക്ക് അവരുടെ ഫ്യൂച്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ മക്കളെ അതിനു വേണ്ടിയിട്ട് ഇറക്കി വിടാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെല്ലും ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഹോമിക്കണം, നിങ്ങളുടെ അച്ഛനെയും അമ്മയും വിചാരിക്കുക നിങ്ങളുടെ ജീവിതം ഹോമിക്കണം എന്നുള്ളവരാണെങ്കിൽ ഓക്കെ, ഓടിപ്പോകുന്ന വണ്ടിക്ക് മുമ്പിൽ എടുത്ത് ചാടുകയോ വണ്ടി കയറി നിങ്ങളുടെ ജീവിതം രാജ്യത്തിന് വേണ്ടി ഹോമിക്കുകയോ അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റിയ സമയമാണ്. പക്ഷേ നിങ്ങൾക്ക് പോയാൽ നിങ്ങളുടെ കുടുംബത്തിന് പോയി, വേറെ ആർക്കും പോയില്ല എന്ന് മാത്രം ആലോചിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻസ്, ഫോറിൻ കമ്പനീസിൽ നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാഞ്ഞ ഫോറിൻ കമ്പനീസിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി മിഥുനം രാശി. മിഥുനം രാശിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രണ്ട് ഭാവങ്ങളെയാണ് ശനി ഭരിക്കുന്നത്, ഒന്ന് 8th ഭാവവും 9th ഭാവവും.
അപ്പോൾ മകരം രാശിയിലൂടെ ശനി പോകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ആക്റ്റീവാകുന്ന നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന എട്ടാം ഭാവമാണ്. എട്ടാം ഭാവത്തിൻ്റെ കാരകൻ തന്നെ ശനിയാണ്. എട്ടാം ഭാവത്തിലൂടെ ശനി പോകുമ്പോഴത്തേക്കും അത് അത്ര മധുരമായിട്ടുള്ള അനുഭവമായിട്ട് തോന്നാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എട്ടാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ, ലോണുകൾ, ഹൗസിംഗ് ലോൺ, ടാക്സ്, വെഹിക്കിൾ ലോൺ, മുത്തൂറ്റിലെ ലോൺ, കൊശമറ്റത്തിലെ ലോൺ, അങ്ങനെ പലതരം ലോണുകളെക്കുറിച്ചുള്ള ഒരു ആലോചന നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. റിട്രോഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീവർക്ക് ചെയ്യാനുള്ള അവസരമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീപേയ്മെൻറ്റ്, ചിലപ്പോൾ നിങ്ങൾ വെച്ചിരുന്നൊരു സ്വർണം പിന്നെയും എടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നവർക്ക് അത് കിട്ടിയില്ല, അങ്ങനെയുള്ള വ്യക്തികൾക്ക് രണ്ടാമതൊന്നും കൂടെ അപ്ലൈ ചെയ്യാനുള്ളൊരു സമയമാണ് ഈ ഒരു ട്രാൻസിറ്റ് റിട്രോഗ്രേഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എട്ടാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ ലോസ്, അതായത് ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ബന്ധുക്കൾ, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, അവരോടെല്ലാം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സംസാരം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ചില ഇൻലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മക്കളുടെ മാരേജിൽ വളരെയധികം ഇൻവോൾവ് ആകുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ മാരേജ് ഒരു കോംപ്ലക്സ് സിറ്റുവേഷനോട് കൂടെ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ഇൻലോസിനോട് മര്യാദയ്ക്ക് പെരുമാറാൻ ശ്രമിച്ചില്ലെങ്കിൽ, ഈ ഒരു സാറ്റൻ ട്രാൻസിറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹബന്ധത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നതാണ്. കാരണം എട്ടാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിൻ്റെ ഭാവം കൂടിയാണ്. പിന്നെ ടാക്സ്, ഇൻഷുറൻസ്, PF അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യത പാലിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ PF EPFO സൈറ്റിൽ പോയി നിങ്ങളുടെ നോമിനിയെ രജിസ്റ്റർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർക്ക് പിന്നെയും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉടനെ വരുന്നതാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ, പെട്ടെന്നുള്ള ചിലവുകൾ ഈ സമയത്ത് ഈ ഒരു ട്രാൻസിറ്റിൽ നിങ്ങൾക്കുണ്ടായിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ആയിരിക്കുക, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. അല്ലാത്ത പക്ഷം ഈ ട്രാൻസിറ്റിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പലതരം വേദനകളും ഉണ്ടാകുന്നതാണ്. എട്ടാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ ഒരു ഭാവമാണ്. എത്ര പഠിച്ച അസ്ട്രോളജർ ആണെങ്കിലും എട്ടാം ഭാവത്തിലെ കാര്യങ്ങൾ ഒരു ആക്യുറേറ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു അസ്ട്രോളജർക്കും പറയാവുന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ നടക്കുന്നൊരു ഭാവമാണ് എട്ടാം ഭാവം. എട്ടാം ഭാവം ആക്സിഡൻസിൻ്റെ ഭാവമാണ്, അപകടങ്ങളുടെ ഭാവമാണ്, വിചാരിക്കാത്ത സമയത്തുള്ള കാര്യങ്ങളുടെ അപകടങ്ങളുടെ ഭാവമാണ്. അതിന് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യാനുള്ള അസ്ട്രോളജിയെക്കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അവസരവും കിട്ടും. പക്ഷേ അതിലുള്ള നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത്. കാരണം ശനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കർമ്മത്തിൻ്റെ പ്ലാനറ്റാണ്, അത് നമ്മുടെ ട്രൂത്ത്ഫുൾ റൈറ്റ്യസ് നേച്ചറിനെ ജഡ്ജ് ചെയ്യുന്ന പ്ലാനറ്റാണ്. അപ്പോൾ ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ശനി എട്ടാം ഭാവത്തിൽ നിങ്ങളുടെ രണ്ടാം ഭാവത്തിനെ ആസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ടാം ഭാവം ആക്റ്റീവ് ആകുമ്പോഴാണ് പുതിയ ജോലിക്ക് കയറാനും നിങ്ങൾക്ക് സാലറി കിട്ടാനും സാലറി ചേഞ്ച് കിട്ടാനും നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയമാണ്. പക്ഷേ ഈ വക്രഗതിയിലുള്ള ശനി രണ്ടാം ഭാവത്തിനെ ദൃഷ്ടിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ജോലി സ്ഥലത്ത് കൂടുതൽ അധ്വാനം, സാലറി അപ്രൈസൽ കിട്ടണമെങ്കിൽ കൂടുതൽ അധ്വാനിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതാണ്. നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാഞ്ഞ ജോലിക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള സമയവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസൊക്കെ ഈ പ്രപഞ്ചം ഈ ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് തരുമ്പോൾ, അപ്പോൾ അതിന് അക്കോർഡിംഗ്ലി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ്. അല്ലാത്ത പക്ഷം ലോണുകൾ, ആവശ്യമില്ലാതെ ലോണുകൾ എടുക്കുക, ഇവിടുന്ന് ലോൺ എടുത്ത് വേറൊരുത്തിന് കൊടുക്കുക, വേറൊരുത്തിന് ലോൺ എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുക, മറ്റുള്ളവരുടെക്ക് ജാമ്യം നിൽക്കുക, വേറൊരാളുടെ കാര്യത്തിൽ ജാമ്യം നിൽക്കാനേ പാടില്ലാത്ത സമയമാണ്. പലരെയും ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പലരുടെയും ഒരു ഹാബിറ്റാണ് വേറൊരാൾക്ക് ജാമ്യം നിൽക്കുക എന്നുള്ളത്. ഈ സമയത്ത് അത് നിൽക്കാനേ പാടില്ലാത്ത സമയമാണ്. നിങ്ങളൊരു മകരം രാശിക്കാരനായതുകൊണ്ട് തന്നെ, സോറി, നിങ്ങളൊരു മിഥുനം രാശിക്കാരനായതുകൊണ്ട് തന്നെ നിങ്ങൾ തേർഡ് പേഴ്സണിൽ ജാമ്യം നിൽക്കാനേ പാടുള്ളതല്ല. പക്ഷേ ഈ ട്രാൻസിറ്റിൽ നിങ്ങൾ അങ്ങനെ നിൽക്കാനേ പാടുള്ളതല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മിഥുനം രാശിക്കാരോട്. മിഥുനം രാശിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളൊരു വായുരാശിയാണ്. വായുരാശി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഇൻ്റലക്റ്റിൻ്റെ ഒരു ഗ്രഹമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള സ്കില്ല് വളരെ കുറവാണ്. അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും, അവസാനം എല്ലാം പോകുന്നൊരു അങ്ങനത്തെ ഒരു ജമിന രാശിക്കാരും ഉണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ക്യാൻസർ രാശി, അത് കർക്കിടക രാശി. കർക്കിടക രാശിക്കാരുടെ ഏഴും എട്ടും ഭാവങ്ങളാണ് ശനി ഭരിക്കുന്നത്. ഏഴാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി വിവാഹത്തിൻ്റെ ഭാവമാണ്, ബിസിനസ് റിലേഷൻഷിപ്സിൻ്റെ ഭാവമാണ്, ബിസിനസ് ബന്ധങ്ങളുടെ ഭാവമാണ്, അതുപോലെ തന്നെ സമൂഹത്തിൽ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ ഇവയിലൊക്കെ ശനി നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി ഭയങ്കര കംഫർട്ടബിളാണ് നിങ്ങളുടെ
ഏഴാം ഭാവത്തിൽ. കാരണം ഏഴാം ഭാവത്തിലാണ് ശനി നാച്ചുറലി ഉച്ചനാകുന്നത്. അപ്പോൾ ഉച്ചനാകുന്നത് ഗ്രഹത്തിന് വളരെ നല്ലതാണ്. പക്ഷേ ഈ ഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥിതിയിലൂടെ പോകാനുള്ള കപ്പാസിറ്റി ആ വ്യക്തിക്കുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക്കുകൾ വളരെ കുറച്ചെടുക്കുക. നിങ്ങളുടെ മാരേജിലാണെങ്കിലും ശനി എന്ന് വെച്ചാൽ സത്യസന്ധതയുടെ ഗ്രഹമാണ്, നമ്മുടെ കർമ്മത്തിനെ ജഡ്ജ് ചെയ്യുന്ന ഗ്രഹമാണ്. നിങ്ങളുടെ മാരിറ്റൽ ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലൂടെ പോകാതെ ഒന്നൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കുക. കർക്കിടക രാശിക്കാരെന്ന് വെച്ചാൽ നാച്ചുറലി അവർ ഭയങ്കര ഒരു ഇമോഷണലായിട്ടുള്ള പ്ലാനറ്റ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ സമയം നിങ്ങളുടെ പങ്കാളിയോടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിപ്പെൻഡൻസി വെളിവാങ്ങുന്ന സമയമാണ്. പക്ഷേ അയാൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ വിവാഹബന്ധത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബിസിനസ് ബന്ധത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ് ബന്ധങ്ങളിൽ നിങ്ങൾ നീതിപൂർവകമായിരിക്കണം. ബിസിനസ്സുകാർക്ക് അങ്ങനത്തെ ഒരു ബിഹേവിയർ ടോട്ടലി പറ്റത്തില്ല. കാരണം അവർ വളരെ ഷ്രൂഡായിരിക്കണം, എന്നാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ആ ഷ്രൂഡ്നെസ്സിനൊക്കെ ഒരു നല്ലൊരു ഭാവം വരുത്തണം എന്നുള്ളതാണ്. കാരണം ശനി ഏഴാം ഭാവം ഭരിക്കുമ്പോഴത്തേക്ക് ഷോർട്ട് കട്ടിലൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി സക്സസ്ഫുൾ ആകത്തില്ല എന്നുള്ളതാണ്. ശനിയുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണം, കീപ്പ് ഓൺ വർക്കിംഗ്. അതാണ് ശനിയുടെ നേച്ചർ. അപ്പോൾ അങ്ങനത്തെയുള്ള ബിസിനസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഈ സമയം ഈ പ്രപഞ്ചം നിങ്ങളെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറേ നാളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് വെഞ്ചറിൽ റീവർക്ക് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, കുറേ നാൾ മുമ്പ് നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ വന്നു, ആ ഐഡിയ അപ്പോൾ വർക്കൗട്ടായില്ല. ഓക്കെ, ഈ സമയം അത് വർക്കൗട്ട് ചെയ്യിക്കാൻ നല്ല സമയമാണ്. കാരണം വക്രഗതി എന്ന് വെച്ചാൽ എപ്പോഴും റീവർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പണ്ട് കാണാതിരുന്ന ബിസിനസ് പങ്കാളികളെ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സുകളെയൊക്കെ കാണാനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ വിവാഹിതരാണെങ്കിൽ ഈ എക്സുകളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിൽ അവർ ആക്റ്റീവായിട്ട് ഇടപെടുകയും പ്രശ്നമുണ്ടാകുകയും ചെയ്യും. ഏഴാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ കൊളാബറേഷൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ടുള്ള ലോങ് ട്രിപ്പുകൾ, നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ട്രിപ്പുകൾ, നടക്കാതിരുന്ന ട്രിപ്പുകൾ രണ്ടാമത് ചെയ്യാനുള്ള അവസരവും കൂടിയാണ്. അതുപോലെ തന്നെ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഒക്കെ മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതാണ്. ഏഴാം ഭാവം എന്ന് വെച്ചാൽ പദപ്രാപ്തിയുടെ ഭാവമാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓഫീസിലൊരു വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ ഇതിന് റീ അപ്ലൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിരുന്നു, അന്ന് കിട്ടിയില്ല, റീ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളൊരു മാനേജർ പോസ്റ്റിൽ ചോദിച്ചിരുന്നു, നിങ്ങൾക്കത് നേരത്തെ കിട്ടിയില്ല, അതിന് റീ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ അത്, അല്ലെങ്കിൽ നിങ്ങൾ സെയിൽസിലായിരുന്നു, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക്, നിങ്ങൾ ടെലികോളിങ്ങിലായിരുന്നു, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് നേരത്തെ അപ്ലൈ ചെയ്തിരുന്നു, അന്ന് കിട്ടിയില്ല, രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങളുടെയും കൂടിയാണ് ശനിയുടെ വക്രി. ഇനി ചിങ്കം രാശിക്ക്. ചിങ്കം രാശിക്ക് ശനി ഭരിക്കുന്നത് ആറും ഏഴ് ഭാവങ്ങളാണ്. ഇതിൽ ആറാമത്തെ ഭാവത്തിലൂടെയാണ് ശനി പോകുന്നത്. അപ്പോൾ ആറാമത്തെ ഭാവത്തിൻ്റെ ഒരുമാതിരി കാരകൻ കൂടെ ശനിയാണ്. ആറാമത്തെ ഭാവം എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? കടങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, സഹപ്രവർത്തകർ, ജോലി എന്ന കാര്യത്തിന് ആറാം ഭാവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗവൺമെൻറ് സർവീസിനെ സൂചിപ്പിക്കുന്നൊരു ഭാവവും കൂടിയാണ് ആറാം ഭാവം. നിങ്ങളുടെ പത്താം ഭാവാധിപൻ ആറിൽ നിന്നാൽ അത് ഗവൺമെൻറ് സർവീസിനെ സൂചിപ്പിക്കുന്ന ഒരു 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 ഫാക്ടറും കൂടിയാണ്. അപ്പോൾ കരിയർ കൺസൾട്ടേഷനിൽ ആറാം ഭാവത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ സഹപ്രവർത്തകർ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ, കടങ്ങൾ, ആരോഗ്യം, പിന്നെ നിങ്ങളുടെ മാതാവിൻ്റെ സൈഡിൽ നിന്നുള്ള ബന്ധുക്കൾ, ഇവയുടെയൊക്കെ ഒരു ഡെയിലി ലൈഫ്, ഇവയുടെയൊക്കെ ഒരു ഭാവം കൂടിയാണ് ആറാം ഭാവം. അപ്പോൾ ഈ ആറാം ഭാവത്തിലൂടെ ശനി വക്രഗതിയിൽ പോകുമ്പോൾ നിങ്ങൾ ജോലിയിൽ യാതൊരു റിസ്ക് എടുക്കാൻ പാടില്ല. ആറാം ഭാവം ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ജോലിയിൽ റിസ്ക് എടുക്കാൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു സെക്യൂർ ആയിട്ടുള്ള ജോലിയുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു മഹാദശ അന്തർദശ നടക്കുന്നു, ഉടനെ നിങ്ങൾക്ക് തോന്നും ഓക്കെ ഞാൻ ഈ ജോലി വിട്ടിട്ട് വേറൊരു ജോലി കയറിയാലോ, അങ്ങനെ ആ ഒരു ചിന്ത മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. നിങ്ങളുടെ മഹാദശ അപഹാരത്തിൽ പുതിയൊരു ജോലിക്ക് ഒരു ഓഫർ ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ സ്റ്റിൽ ഞാനത് ഒന്ന് അടങ്ങിയിരിക്കാനാണ് പറയുന്നത്. കാരണം ആറാം ഭാവത്തിൽ ശനി നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടാണ്. അത് നിലവിലുള്ള പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ജോലി ചെയ്യാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള ജോലിയാണെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടി പോകാനായിട്ട് അസൻ അസ്ട്രോളജർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാം നിങ്ങളുടെ റിസ്കിൽ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം, ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ആറാം ഭാവം എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ പിന്നെന്തൊക്കെയാണ്, മുട്ടുവേദന, പിന്നെ മുട്ടുവേദന ലൈഫ് സ്റ്റൈലാണ്, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ, ഡയറ്റ് റിലേറ്റഡ്, ഡയറ്ററി ഇഷ്യൂസിൻ്റെ ഒരു ഭാവമാണ് ആറാം ഭാവം. ഈ സമയത്ത് ശനി റിട്രോഗ്രഷനിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന മെഡിക്കേഷൻ റീ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്.
അപ്പോൾ നേരത്തെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നേരത്തെ ഒരു ഡിസീസ് ഒരസുഖം ഉണ്ടായിരുന്നു, അതിന് നേരത്തെ ഒരു മെഡിക്കേഷൻ എടുത്തിട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ ഈ ഒരു അവസരം ഈ ഒരു സമയത്ത് റീ മെഡിക്കേഷൻ വേറൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് റീ മെഡിക്കേഷൻ എടുക്കാനായിട്ടുള്ള നല്ലൊരു അവസരമാണ് വരാൻ പോകുന്നത്. ആറാം ഭാവത്തിൽ ശനി നിൽക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രാഗി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ റീവർക്ക് ചെയ്യണം. ഈ ശനി വക്രത്തിന് വക്രയാകുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ പ്രോജക്റ്റിൽ റീവർക്ക് ചെയ്യേണ്ട അവസരവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ശക്തിയോടുകൂടിയും നീതി ആയിട്ടും ജോലി ചെയ്താൽ നിങ്ങളുടെ കൊളീഗ്സിനും നിങ്ങളുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആറാം ഭാവം എന്ന് വെച്ചാൽ സഹപ്രവർത്തകർ കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുക്കളും സഹപ്രവർത്തകർ അതായത് നിങ്ങൾക്ക് താഴെയിലുള്ള ഡെസിഗ്നേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്നുള്ള വെല്ലുവിളികളും ഉണ്ടാകും. അവരെ കൊണ്ട് പറയിപ്പിക്കാതെ നല്ല രീതിയിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മോട്ടീവ്. അല്ലാത്ത പക്ഷം ഓരോ ദിവസവും ഓരോ സ്ട്രഗിള് ഉണ്ടായി വരും എന്നുള്ളതാണ്. ജോലിയില്ലാത്തവർക്ക് ഈ സമയത്ത് ജോലി അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. നിങ്ങളുടെ ആ ഓഫീസിൽ ഒരുമാതിരി പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് അതായത് എത്ര സാലറി കിട്ടി, ആരെ എങ്ങോട്ട് മാറി, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ സിഇഒയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണോ, അങ്ങനെയുള്ള ഒരുമാതിരി ടോക്സൊക്കെ ഉണ്ട്. ചില ഓഫീസിലൊക്കെ ആൾക്കാർ അതിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ ടോട്ടലി ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ ഡെറ്റ് കടങ്ങൾ ആറാം ഭാവത്തിൻ്റെ ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് നിങ്ങൾ കടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കടങ്ങളില്ലാത്ത ജനങ്ങൾ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള സമയം കൂടിയാണ്. പിന്നെ ആറാം ഭാവത്തിൽ നിന്ന് ശനി പന്ത്രണ്ടാമത്തെ ഭാവത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പന്ത്രണ്ടാം ഭാവം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഭാവമാണ്, ഫോറിൻ കൊളാബറേഷൻസിൻ്റെ ഭാവമാണ്. അപ്പോൾ ഫോറിൻ കൊളാബറേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, പ്രെയറ്, അസ്ട്രോളജി, ടാരോ ഇവയൊക്കെ പഠിക്കാൻ നല്ല സമയമാണ്. റെയ്ക്കി, യോഗ ഇവയൊക്കെ ചെയ്യാൻ നല്ലൊരു സമയമാണ്. ഒറ്റപ്പെടാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിനൊന്നും ഒരു തെറ്റുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് റീജുവിനേഷൻ ഈ സമയം ഉണ്ടായി വരുന്നുള്ളതാണ്. പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ നാച്ചുറലി ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ ബേസ് ഹൊറോസ്കോപ്പിൽ ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു ജസ്റ്റ് ഒരു പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കത്തുള്ളൂ. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. ഇനി കന്യാരാശി. കന്യാരാശിയുടെ അഞ്ചാം ഭാവവും ആറാം ഭാവവുമാണ് ശനി ഭരിക്കുന്നത്. അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? കുട്ടികൾ, ടീം വെഞ്ചറുകൾ, നിങ്ങളുടെ റൊമാൻസ്, സോഷ്യൽ ഗ്യാദറിങ്സ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അഞ്ചാം ഭാവത്തിലൂടെ ശനി പോകുമ്പോൾ ശനി ഇതിൻ്റെ ഒന്നും ഒരു ഗ്രഹമല്ല. നാച്ചുറലി അഞ്ചാം ഭാവത്തിൽ ശനി പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നേരത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് അതായത് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് സ്റ്റഡീസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, നേരത്തെ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് റീ ഒക്കർ ചെയ്യുന്ന സമയം, രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു ശനിയുടെ വക്രസമയം. അപ്പോൾ കുട്ടികളുടെ കൂടെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സമയമാണ്. കാരണം കുട്ടികളാണ് ഇപ്പോൾ ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസിസ് അനുഭവിക്കുന്നവർ. അവർക്ക് വളരെയധികം ഭാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് രണ്ട് കുട്ടികളുടെ അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവരെല്ലാം ഭാരപ്പെട്ട് തന്നെയാണ് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞാണെങ്കിലൊക്കെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കാനും അവരുടെ ലൈഫിൽ കൂടുതൽ ഇൻവോൾവ് ആകാനുള്ള സമയമാണ് നിങ്ങൾക്ക്. അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ സ്റ്റഡീസിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ മാനസികാരോഗ്യം. അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ ഭാവം കൂടിയാണ്. അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും അവരുടെ പ്രൊജക്റ്റുകളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനുമുള്ള സമയമാണ്. നിങ്ങൾക്ക് കുട്ടികളില്ലാത്ത വ്യക്തികൾക്ക് അതായത് ചൈൽഡ്ലെസ് കപ്പിൾസിന് അവർക്ക് എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റില്ല, അപ്പോൾ രണ്ടാമതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളൊരു സമയം കൂടിയാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, പലരും കുട്ടികൾ ഉണ്ടാകുമോ ഇല്ലയോ ചോദിച്ച് ഹൊറോസ്കോപ്പ് അയക്കുന്നുണ്ട്. അങ്ങനെ അയക്കുന്നവരോട് ഞാൻ പറയാം, ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ഓക്കെ, വിവരമുള്ള ഒരു അസ്ട്രോളജറും ആരോടും പറയരുത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് ആരോടും പറയത്തില്ല. അപ്പോൾ അങ്ങനത്തെയുള്ള മെയിലുകൾ അയച്ച്
അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് പോയാലും അവരാരും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് ഹൊറോസ്കോപ്പിലുണ്ടെങ്കിലും അവരാരും പറയത്തില്ല. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസ്ട്രോളജേഴ്സിനല്ല, നിങ്ങൾ ഡോക്ടേഴ്സിനെ വിശ്വസിക്കുക, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് വിശ്വസിക്കുക. ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അത് പലതരം ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുട്ടികളുണ്ടായ ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ ഒരു ക്ലയൻറ്റ് വർഷങ്ങളായിട്ട് അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുട്ടികളുണ്ടായില്ല, പിന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് കുട്ടികളുണ്ടായത്. അപ്പോൾ IMA പറയുന്നത് പരിപൂർണ്ണമായിട്ടങ്ങ് വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആയുർവേദമെങ്കിൽ ആയുർവേദം, ഹോമിയോപ്പതി എങ്കിൽ ഹോമിയോപ്പതി. കുട്ടികളുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഗോ ടു ദ ഡോക്ടേഴ്സ്. അതാണ് എനിക്ക് അസ്ട്രോളജി എന്ന രീതിയിൽ പറയാനുള്ള ഒരു ഉപദേശം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അത് നേരത്തെ നിങ്ങളൊരു കോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെട്ടൊരു അവസരം കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ള സമയം കൂട്ടിയാണ്. ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് പല അവർക്ക് സൂട്ടബിളായിട്ടുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാനും, അതിൽ ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിരാശരാവേണ്ട, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള ഓപ്ഷൻസൊക്കെ ധാരാളമുള്ള സമയമാണ്. 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടാനായിട്ടുള്ള പല പല ഓപ്ഷൻസ് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് സമയം വരുന്നതാണ്. ശനി വക്രം എന്ന് വെച്ചാൽ അതാണ്, റീവർക്ക് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പഴയ ടീംമേറ്റ്സിനെ കാണാനും അങ്ങനെയുള്ളൊക്കെ അവസരമുണ്ട്. അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ സ്വന്തം ക്രിയേറ്റീവ് വെഞ്ചറുകളുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നോക്കുക നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ സ്വന്തം ബിസിനസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ. അതില്ലായെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. ഒത്തിരി ബിസിനസ്സുകാരെ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് നല്ല കഴിവുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഉള്ള കാശ് വെച്ച് റിസ്ക് എടുക്കരുത്. ശനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന പ്ലാനറ്റാണ്. പക്ഷേ ബിസിനസ്സിൻ്റെ മെയിൻ പ്ലാനറ്റ് ശനിയാണ്. കാരണം ബിസിനസ്സൊക്കെ പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ ലോങ് ടേം ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റിക്ക് വേണ്ടിയും ശനിയുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ശനിയുടെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ് ഐഡിയ റീ വർക്ക് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രേമ ബന്ധം അല്പം ക്രൈസിസിലൂടെ പോകാം. കാരണം ശനിക്കൊരു പ്രേമബന്ധം ഉണ്ടായിരുന്നില്ല, ലവ് ലൈഫ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാരേജ് ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള മാരേജ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വക്രഗതി സമയത്ത് നിങ്ങൾ പൊടുന്നതിന് ഒരു തീരുമാനമെടുക്കാൻ വരട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രോമിസ് കൊടുക്കാനായിട്ട് വരട്ടെ. ഇപ്പോൾ പ്രോമിസ് കൊടുക്കരുത്, കാരണം ഈ റിട്രോഗ്രഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നാം അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നാം. പിന്നെ ജോണി ഡെപ്പും ആംബർ ഹേർഡും തമ്മിൽ നടന്ന വാദപ്രതിവാദങ്ങൾ പോലെ, അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവരെ ഓക്കെ അവരോട് സംസാരിക്കുക. അവർക്ക് ഇന്നും ആവശ്യമില്ലാതെ മോഹങ്ങൾ കൊടുക്കാതിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്, മോഹങ്ങൾ കൊടുക്കാതിരിക്കുക. ഈ റിട്രോഗ്രഷൻ January 2023 വരെ വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരു സീരിയസ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്കൊരു വൺ നൈറ്റ് സ്റ്റാൻഡൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ പുറകെ അവർ പ്രശ്നമായിട്ട് വരരുതെന്ന് മാത്രം. ഇനി തുലാം രാശി. തുലാം രാശിയുടെ 4-ഉം 5-ഉം ഭാവങ്ങളാണ് ശനി ഭരിക്കുന്നത്. തുലാം രാശിക്ക് 4-ാമത്തെ ഭാവം മെയിൻലി വീട്ടിലുള്ള ആൾക്കാർ, റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീട് വയ്ക്കാനും വാങ്ങാനും വീട് പണി തീർക്കാനും വീട് മോടി പിടിപ്പിക്കാനും ഒക്കെ പറ്റിയ സമയമാണ്. വീട് റീകൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക്, റിനോവേറ്റ് ചെയ്യുന്നവർക്ക് ഇത് നല്ല സമയമാണ്. ഈ സമയത്ത് വീട് വയ്ക്കാനായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ഒരു തീരുമാനം, അതായത് ജൂലൈ തൊട്ട് January 2023 വരെയാണ് നിങ്ങൾ പുതിയൊരു വീട് വയ്ക്കാനായിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുന്നു അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അത് ഒരുപക്ഷെ വളരെയധികം ദീർഘ നാളത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മഹാദശാപഹാരം ഈ സമയത്ത് വീട് കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു പ്രോമിസ് ഉണ്ടോ എങ്കിൽ ഓക്കെ, അല്ലാതെ നിങ്ങൾ എടുത്തു ചാടി ഈ സമയത്ത് ഓക്കെ നമുക്കൊരു വീട് വെക്കാം, ഈ സമയത്ത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ പിന്നെ നിങ്ങൾ പിന്നെയും റീ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട അവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, വീട്ടിൽ കൂടുതൽ ആക്റ്റീവ് ആകുക, വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ കൂടുതൽ
അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നാലാം ഭാഗത്തു നിന്ന് പത്താം ഭാഗത്തിലേക്ക് ശനി ആസ്പെക്ട് ചെയ്യുമ്പോൾ ജോലി നിങ്ങളുടെ മാനേജേഴ്സ് ഇവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ജോലിയിൽ റീ അപ്ലൈ ചെയ്യാം, നേരത്തെ കിട്ടായിരുന്ന ജോലിക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റിയ സമയമാണ്, നേരത്തെ ചെയ്ത ജോലിയിൽ റീ വർക്ക് ചെയ്യാനുള്ള സമയമാണ്. ഇതെല്ലാം പെർഫെക്ഷനോടുകൂടി ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലിയിൽ ഈ സമയം ഈ ഒരു സമയത്ത് മഹാദശ അപഹാരം പുതിയൊരു ജോലിയെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം പുതിയൊരു ജോലിക്ക് വേണ്ടി പോവുക, അല്ലാത്ത പക്ഷം ഉള്ള ജോലിയിൽ സംതൃപ്തനായി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തു ചാടിയാൽ ഡാമേജസ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മഹാദശ അപഹാരം പുതിയൊരു ജോലിയെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ ജോലിയിൽ റിസ്ക് എടുക്കാൻ പാടില്ല. ജോലി ഇല്ലാത്തവർക്ക് ഓക്കെ, എവിടെ വേണേലും അപ്ലൈ ചെയ്യുക, എന്ത് വേണേലും ചെയ്യുക. നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാഞ്ഞ കമ്പനീസിൽ റീ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ PSC എക്സാം, നേരത്തെ എഴുതിയ PSC എക്സാമിൽ കിട്ടാതിരുന്നവർക്ക് രണ്ടാമതും കൂടെ ചെയ്യാനുള്ളൊരു സമയമാണ്. ഇനി വൃശ്ചികരാശിക്ക് മൂന്നാം ഭാവവും നാലാം ഭാവമാണ് ശനി ഭരിക്കുന്നത്. മൂന്നാം ഭാവം എന്ന് വെച്ചാൽ സ്വന്തം ബിസിനസ്സിൻ്റെ ഭാവമാണ്, സഹോദരങ്ങളുടെ ഭാവമാണ്, മീഡിയ, റൈറ്റിംഗ്, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ്, ചെറിയ യാത്രകൾ, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ടെക്നിക്കൽ പ്രൊജക്ട്സ്, ഇവയുടെ എല്ലാം ഭാവമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ്സുണ്ട്, ഈ ബിസിനസ് കുറച്ച് നാളായിട്ട് നന്നായിട്ടൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ് റീസ്ട്രക്ചർ ചെയ്യാനുള്ള സമയമാണ്. ശനി ഈ മൂന്നാം ഭാവത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള മോഹമുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ പുതിയ ബിസിനസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, അങ്ങനൊരു പ്രോമിസ് നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ പ്രോമിസ് ചെയ്യപ്പെടാത്ത യാതൊരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുകയില്ല, അത് ഉറപ്പാണ്. ശനി വക്രഗതിയിൽ വന്നെന്ന് പറഞ്ഞോ, ജൂപ്പിറ്റർ ഒരു ഭാവം താഴേക്ക് ഇറങ്ങി വന്നെന്ന് പറഞ്ഞു, പുതിയതായിട്ട് ഒരു കാര്യങ്ങളും നടക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് പുതിയൊരു ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ, പുതിയൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ അതൊരു പ്രോമിസ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ബിസിനസ്സിലേക്ക് എടുത്ത് ചാടരുത്. ബിസിനസ് ഉള്ളവർക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ നല്ലൊരു സമയമാണ്. മീഡിയ, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ്, ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് നിരവധി പ്രോജക്റ്റുകൾ ഉണ്ടാകും, അവയിലെല്ലാം റീവർക്ക് ചെയ്യാനുള്ള സമയമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മീഡിയയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു മീഡിയ കമ്പനി, ഫോർ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അപ്ലൈ ചെയ്യണമെന്ന് നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല, ഇപ്പോൾ രണ്ടാമതൊന്നുകൂടി അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്, മറുനാടനിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മറുനാടനിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാകും. പിന്നെ ട്രാൻസ്ഫറുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, മൂന്നാം ഭാവം എന്ന് വെച്ചാൽ ട്രാൻസ്ഫറുകളുടെ ഭാവമാണ്, ട്രാൻസ്ഫറുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച്, ഫോർ എക്സാമ്പിൾ സെയിൽസിൽ നിന്ന് നിങ്ങൾക്ക് കോഡിങ്ങിലേക്കോ, കോഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിലേക്കോ ഒക്കെ പോകാനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മാറി മാറി പോകാനുള്ള സമയമാണ്. അപ്പോൾ ട്രാൻസ്ഫർ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് കോട്ടയത്താണ് വീട്, അപ്പോൾ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ നേരത്തെ ചോദിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ളൊരു സമയമാണ്. പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളെയും, പണ്ട് നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് കണ്ടവരെയും, നിങ്ങളുടെ കസിൻസിനെയും അങ്ങനെയുള്ളവരെയൊക്കെ കാണാനുള്ള സമയമാണ്. ലോങ് ട്രിപ്സിൽ, ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ ഷോർട്ട് ട്രിപ്സ് ധാരാളം ഉണ്ടാകും, പക്ഷേ ഇവയിലൊക്കെ തടസ്സങ്ങളും ഉണ്ടാകാം. അത് വക്രഗതിയുടെ ഒരു പ്രത്യേകതയാണ്. തടസ്സങ്ങൾ എന്ന് വെച്ചാൽ വക്രഗതിയുടെ പ്രത്യേകതയാണ്. നിങ്ങൾ നേരത്തെ, ഫോർ എക്സാമ്പിൾ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഔറംഗാബാദിൽ പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചിട്ട് സാധിച്ചില്ല, പക്ഷേ ഇപ്പം ഈ സമയം നേരത്തെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. ഇനി മൂന്നാം ഭാവത്തിൽ നിന്ന് ഈ ഗ്രഹം ഒൻപതാം ഭാവത്തിലേക്ക് നോക്കും. ഒൻപതാം ഭാവം എന്ന് വെച്ചാൽ ഫോറിൻ കൊളാബറേഷൻസ് ആണ്. നേരത്തെ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന ഫോറിൻ കൊളാബറേഷനെ റീ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒമ്പതാമത്തെ ഭാവം എന്ന് വെച്ചാൽ സ്റ്റഡീസുമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാഞ്ഞ സ്റ്റഡീസ് ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന പരീക്ഷയ്ക്ക് രണ്ടാമത് എഴുതാം. പിന്നെ നിങ്ങളുടെ പിതൃതുല്യരായ വ്യക്തികൾ, നിങ്ങളുടെ മെൻറ്റേഴ്സ്, ഇവരോടൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഫോറിൻ കൊളാബറേഷൻസ് അല്ലെ, ഫോറിൻ ട്രിപ്പിനൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ അവരുടെ ടിക്കറ്റും വിസയും ഒക്കെ കറക്റ്റാണെന്ന് വിചാരിക്കുക, ചെക്ക് ചെയ്യുക. IELTSനൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വൃശ്ചികരാശിക്ക് സംഭവിക്കാൻ പോകുന്ന മെയിൻ കാര്യങ്ങൾ. ഇനി ധനുരാശി. ധനുരാശിക്ക് മെയിൻലി രണ്ടാം ഭാവം മൂന്നാം ഭാവമാണ് ശനി ഭരിക്കുന്നത്. രണ്ടാം ഭാവം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണ്. രണ്ടാം ഭാവം ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങളുടെ സാലറി കുറവാണല്ലോ അല്ലെങ്കിൽ സാലറി കൂടുതലാണല്ലോ
അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിൽ കൂടെ പോകുന്നത്. രണ്ടാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് സാലറി ചേഞ്ച്, പുതിയ ജോലി കിട്ടുക. അപ്പോൾ ഈ സമയത്ത് നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന ജോലിക്ക് രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഇതുവരെ ചെയ്തിരുന്ന പ്രൊജക്റ്റിൽ രണ്ടാമത് ചെയ്യാനുള്ള സമയമാണ്. രണ്ടാം ഭാവം എന്ന് വെച്ചാൽ ഫുഡ് ഡയറ്റ് അലിമെൻ്ററി കനാൽ. അപ്പോൾ നിങ്ങളുടെ ഫുഡ് ഡയറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോയി കഴിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഫുഡ് പോയ്സൺ ഉണ്ടാകും. അങ്ങനെ രണ്ടാം ഭാവം എന്ന് വെച്ചാൽ മാരക ഭാവം കൂടിയാണ്. ഈ ഭാവം ട്രാൻസിറ്റിൽ ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്ലൈറ്റ്ലി ഉള്ള ഇപ്പോൾ ഷവർമ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ മഹാദശ അപഹാരം എന്തെങ്കിലും ഇവൻറ്റ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം പ്രോമിസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ഡയറ്റിങ്ങിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ നമ്മുടെ മൂല്യത്തിൻ്റെ ഭാവമാണ്. ഇപ്പോൾ ശനി എന്ന് വെച്ചാൽ മൂല്യബോധമില്ലാത്തൊരു ഗ്രഹമാണ്. പ്ലാനറ്റിന് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. പക്ഷേ വിഷമിക്കേണ്ട, നിങ്ങളുടെ ആ മൂല്യവർദ്ധനയ്ക്ക് ഏറ്റവും യോജിച്ച സമയമാണ്. പുതിയ കോഴ്സ് പഠിക്കുക, പുതിയ സബ്ജക്റ്റ് പഠിക്കുക, സ്റ്റുഡൻസിലാണെങ്കിൽ പുതിയ കോഴ്സ് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അല്പം സെൻസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും. രണ്ടാമത്തെ ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലവുകളുടെയും ഭാവമാണ്. നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ചിലവുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് കട്ടിങ് ഈ സമയത്ത് ആവശ്യമായിട്ട് വരും. ഇനി എട്ടാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടിക്കുമ്പോഴത്തേക്കും അഗൈൻ ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ചിലവുകളെ നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് റെമഡിയൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻലോസ്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ മാരിറ്റൽ ലൈഫിനെ ഒരുപക്ഷെ അനാവശ്യമായിട്ട് ബാധിച്ചേക്കാം. പിന്നെ ടാക്സ്, ഇൻഷുറൻസ്, PF അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരും. ടാക്സ് ഇഷ്യൂസ് ഉണ്ടായിരുന്നൊരു ശനി എന്ന് വെച്ചാൽ സത്യത്തിൻ്റെ നീതിയുടെ ഗ്രഹമായതുകൊണ്ട് ടാക്സ് വെട്ടിച്ചവർക്കും ടാക്സിൽ പലതരം തിരിമറികൾ നടത്തിയവർക്കും സ്വർണം ചെമ്പിൽ കൊണ്ടുപോയവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഫിനാൻഷ്യൽ ഡീലിങ്ങിലൊക്കെ കൊണ്ടുപോകാതിരിക്കുക, പോയി നിൽക്കാതിരിക്കുക, അതിൻ്റെയൊക്കെ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ആരാണെങ്കിലും, ഇപ്പം ഞാനാണെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങൾക്ക് അല്പം സ്ലോ ഡൗൺ ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ഈ സമയത്ത് പുതിയ പാർട്ട്ണർഷിപ്പ് ഒന്നും വേണ്ട. നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങളെ ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം, വെള്ളത്തിലേക്കൊന്നും പോയി എടുത്തു ചാടരുത്. കാരണം എട്ടാം ഭാവം എന്ന് വെച്ചാൽ ജലരാശിയാണ്, നാച്ചുറൽ ഹൊറോസ്കോപ്പിൽ ജലരാശിയാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളം, തീ, വണ്ടി, അത് അങ്ങനെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇച്ചിരി ഒന്ന് മാറി നിൽക്കുക. ഇനി മകരം രാശി. മകരം രാശിയുടെ ഒന്നും രണ്ടും ഭാവങ്ങളാണ് ശനി ഭരിക്കുന്നത്. ഒന്നാം ഭാവത്തിലൂടെ ശനി പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, കുറച്ചാളുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളുണ്ടായോ. അപ്പോൾ ഈ വക്രഗതിയുള്ള സമയത്ത് പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് നേരത്തെ ചെയ്യാൻ എന്താഗ്രഹിച്ചോ അതെല്ലാം ഈ സമയത്ത് ഒന്നുകൂടി ചെയ്യാനുള്ള സമയമാണ്. നേരത്തെ ഒരു ബിസിനസ് ബന്ധം അല്ലെങ്കിൽ പ്രേമബന്ധം നിങ്ങളിലേക്ക് വന്നിരുന്നു, നിങ്ങളതിനെ റിജക്റ്റ് ചെയ്തു. പക്ഷേ അവരെ ഒന്നുകൂടെ, ചിലപ്പോൾ അവരൊന്നുകൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവരെ കാണാനോ അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നൊരു സമയമാണ്. പിന്നെ നിങ്ങളുടെ വ്യക്തി ജീവിതം വളരെ സെൻസിറ്റീവായിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ആരോഗ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശനി ഒന്നാം ഭാവത്തു നിന്ന് ഏഴാം ഭാവത്തിൻ്റെ ദൃഷ്ടിയും, ഏഴാം ഭാവം എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ ഭാവമാണ്, പബ്ലിക് റിലേഷൻഷിപ്സിൻ്റെ ഭാവമാണ്. അപ്പോൾ വിവാഹ ബന്ധത്തിലും പബ്ലിക് റിലേഷൻഷിപ്പിലും ഒന്നും നിങ്ങൾ റിസ്ക് എടുക്കാൻ പാടുള്ളതല്ല. ഇവയിലെല്ലാം തന്നെ സത്യസത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇപ്പോൾ ബിസിനസ് ബന്ധങ്ങളാണെങ്കിലും ബിസിനസ് ബന്ധത്തിൽ നിങ്ങൾ ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കുക. ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റിയ സമയമല്ല. നേരത്തെ പോകാൻ ആഗ്രഹിച്ച ഫോറിൻ ട്രിപ്പ് പോകാനുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണ്ടത്തെ നിങ്ങളുടെ എക്സുകളെയും അല്ലെങ്കിൽ നെറ്റ്വർക്ക് സർക്കിളിൽ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയ സമയമാണ്. പുതിയ പണ്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടായിരുന്ന ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജോലി എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഏഴാം ഭാവം എന്നുള്ളത് പദപ്രാപ്തിയുടെ ഭാഗമാണ്. പുതിയൊരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ശ്രമിക്കേണ്ട സമയമല്ല. പക്ഷേ നേരത്തെ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്ന് കിട്ടിയില്ലെങ്കിൽ രണ്ടാമതൊന്ന് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഇനി മിഥുനം, കുംഭം രാശി. കുംഭം രാശി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുംഭം രാശിക്ക് ശനി 12 ഭാവങ്ങളാണ് ഭരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവം ആറാം ഭാവവുമാണ് ആക്റ്റീവായിരിക്കുക.
നിങ്ങളുടെ മാനസികമായിട്ടുള്ള പലവിധ സമ്മർദ്ദങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ യോഗ, തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആക്റ്റീവാകാനുള്ള സമയമാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നേരത്തെ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ രണ്ടാമത് ചെയ്യുന്നതാണ്. ഇനി 12 ഭാവത്തു നിന്ന് ശനി 6 ഭാവത്തിന് ദൃഷ്ടിയുമ്പം ആരോഗ്യം മെയിൻ ഒരു കാര്യമാണ്. 6 ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ അബ്ഡമനാണ്, അതായത് നടുവ് തൊട്ട് താഴോട്ടുള്ള ഭാവമാണ്. അപ്പോൾ അവിടെയുള്ള ആ ഏരിയകളിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്ന് നല്ലൊരു ബിഹേവിയർ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ കുറച്ച് കൺട്രോൾ ചെയ്യണം. അൺഒഫീഷ്യലായിട്ടുള്ള ആശയവിനിമയങ്ങളെയൊക്കെ ഒഴിവാക്കുക. പുതിയ ജോലിക്ക് വേണ്ടി എടുത്തു ചാടരുത്. നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിട്ട് കിട്ടാഞ്ഞ ജോലി ആ ജോലിക്ക് വേണ്ടി റീ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ ചെയ്തിരുന്ന പ്രോജക്റ്റുകൾ റീവർക്ക് ചെയ്യാനുള്ള സമയമാണ്. 6 ഭാവം എന്ന് വെച്ചാൽ ജോലിയുടെ ഭാവമാണ്. 6 ഭാവം ആക്റ്റീവ് ആകുമ്പോഴാണ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമൊക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ എഴുതുന്നത്. ഈ സമയം നേരത്തെ എഴുതാൻ പറ്റാതിരുന്ന കോമ്പറ്റേറ്റീവ് എക്സാം, ചിലപ്പോൾ അത് PSC ആയിരിക്കും, UPSC ആയിരിക്കും, IELTS ആയിരിക്കും, അല്ലെങ്കിൽ SAE ആയിരിക്കും, അങ്ങനെ പല വിധത്തിലുള്ള എക്സാംസ് എഴുതാൻ പറ്റിയൊരു സമയമാണ്. ആരോഗ്യം പ്രധാന ഘടകമാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ കടങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനും തിരിച്ചറിവിനും ഉള്ളൊരു സമയം കൂടിയാണ്. ഇനി മീനം രാശി. മീനം രാശിയുടെ 11 ഭാവവും 12 ഭാവവുമാണ് ഈ സമയം ആക്റ്റീവായിരിക്കുന്നത്. മീനം രാശിക്ക് 11 ഭാവത്തിലൂടെയാണ് അതായത് ജൂലൈ തൊട്ട് ശനി പോകാൻ പോകുന്നത്. 11 ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകെട്ടുകളുടെ ലോങ് ടേം ബന്ധങ്ങൾ, പ്രോഫിറ്റ് ഗെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ കിട്ടണമെങ്കിൽ വളരെയധികം അധ്വാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത്ര ഈസി ആയിരിക്കത്തില്ല. നേരത്തെ ചെയ്തിരുന്ന പ്രോജക്റ്റുകൾ റീവർക്ക് ചെയ്യേണ്ടി വരും. നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കാണാനുള്ള അവസരം, ഫോറിൻ കൊളാബറേഷൻസിനുള്ള അവസരം, നിങ്ങൾക്ക് നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാനൊരു ഫോറിൻ കൊളാബറേഷൻ കിട്ടാനുള്ള അവസരമുണ്ട്. ഇതിന് നല്ലൊരു സമയമാണ്. ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കാൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ് പഠിക്കാൻ നല്ല അവസരമാണ്. അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള അവസരമാണ്. നിങ്ങൾക്കൊരു സ്വന്തം സംരംഭം ഉണ്ടെങ്കിൽ അതിൽ റീവർക്ക് ചെയ്യാനുള്ള അവസരവും കൂടിയാണ്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വളരെ നല്ല അവസരമാണ്. ചാരിറ്റി പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാൻ നല്ല അവസരമാണ്. ഇനി ഈ 11 ഭാവത്തിൽ നിന്ന് 5 ഭാവത്തിലേക്ക് വ്യാഴം നോക്കുമ്പോഴത്തേക്കും, സോറി, ശനി നോക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. കുട്ടികൾക്ക് കൂടുതൽ പഠനഭാരം അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കരുതൽ കുട്ടികൾക്ക് കൂടുതൽ വേണ്ട സമയമാണ്. കുട്ടികളില്ലാതിരുന്ന വ്യക്തികൾക്ക് കുട്ടികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്ന സമയമാണ്. അവർ പുതിയ മെഡിക്കേഷന് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്, ശ്രമിക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ സ്വന്തം സംരംഭങ്ങളെ മെച്ചപ്പെടുത്താനുള്ള സമയമാണെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ നിന്ന് ചിലർ വിട്ടുപോവുകയും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീമിൽ നിന്ന് വിട്ടുപോവുകയും സുഹൃത്തുക്കൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യും. റൊമാൻസിലൊക്കെ ആണെങ്കിലും പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സമയമല്ല, അതിന് പകരം നിലവിലുള്ള ബന്ധമൊന്ന് മെച്ചപ്പെടുത്തുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തന്നെ കുറച്ചുനാൾ വെയിറ്റ് ചെയ്യുക. അത് അവർക്ക് നിങ്ങൾക്ക് സൂട്ടബിളാണോ, നിങ്ങൾ അവർക്ക് സൂട്ടബിളാണോ എന്ന് രണ്ടു പേർക്കും പരസ്പരം തിരിച്ചറിയാൻ സമയം കൊടുക്കുക. അല്ലാതെ എടുത്തു ചാടി നിങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്കൊരു വിഡ്രോവൽ ടെൻഡൻസി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇതാണ് ശനിയുടെ വക്രഗതി. പ്രത്യേകിച്ചും മകരം രാശിയിലൂടെ പോകുമ്പോഴുള്ള റിസൾട്ട് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജയഹിന്ദ്.